മനുഷ്യോ, നല്ല പാർട്ടി ആയിരുന്നു അല്ലേ? ഇത്ര വേഗം ഇറങ്ങേണ്ടിയിരുന്നില്ല. നീ തിരക്കൂട്ടിട്ടാ. പാർട്ടിയൊക്കെ കൊള്ളാം, പക്ഷേ ആ രാഹുലിന്റെ നോട്ടവും സംസാരവും. ഒരുപാട് വൈകി പോയി അല്ലേ ടീച്ചറെ? സോറി കേട്ടോ, ഇന്നത്തെ ദിവസം മുഴുവൻ പ്രശ്നമാണെന്നേ. ഇനി വീട്ടിൽ പോയിട്ടാണെങ്കിൽ 100 കൂട്ടം പണി വേറെയാ. മോക്ക് ചോക്ലേറ്റ് വേണ്ടേ? ശരിയെന്ന. എന്തൊരു സ്പീഡാ ഇത്! ശോ, ചേച്ചി പതുക്കെ ഒന്ന് മെല്ലെ പോ. ചേച്ചി, എന്റെ പൊന്നു ചേച്ചി, ഒന്ന് പതുക്കെ പോ. അതും കള്ളം കുടിച്ചിട്ട് ഒന്ന് ചുമ്മാ ഇരിക്കും. പെണ്ണെ, 70 ലാ പോകുന്നത്. നിനക്കെന്താ, ഞാൻ ഫിറ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? പതുക്കെ ചേച്ചി, പതുക്കെ. സൂക്ഷിച്ചു പോണം, ചെക്കിംഗ് ഉള്ളതാ. എന്നാ പിന്നെ നാളെ വിളിക്കാം. ഓക്കേ, ബൈ.
ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കാതെ പോകുന്ന ഒന്നുണ്ട്. നിങ്ങൾ കാരണം നാളത്തെ പ്രഭാതം കാണേണ്ട ഒരു ജീവൻ, ആ ജീവനെ ആശ്രയിച്ച് കാത്തിരിക്കുന്ന കുറച്ച് ജീവിതങ്ങൾ, ഇവയ്ക്കൊന്നും പകരമാവില്ല രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന നിങ്ങളുടെ ജീവനും ജീവിതവും. ഒരു സഹായം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ കഴിയുമെങ്കിൽ റോഡിൽ പൊലിഞ്ഞു പോകുന്ന ജീവിതങ്ങൾക്ക് ഒരു കൈത്താങ്ങാകാൻ കഴിയുമെങ്കിൽ അതിലും വലിയൊരു പുണ്യപ്രവൃത്തി മറ്റൊന്നുമില്ല.